വന്ന് 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 ഇപ്പൊ ടിവിയില് കാർട്ടൂൺ മാത്രമേ ഉള്ളൂ. എനിക്ക് പറ്റിയ കാണാനിപ്പോ ഒന്നും ഇല്ല ഇവിടെ. എന്റെ ആള് ഇത് എന്ത് കാർട്ടൂണടാ? വി നീഡ് യുവർ സപ്പോർട്ട്. എടാ സിറ്റിയത്തെ ഏതോ സൂപ്പർ ഹീറോ ആണ് കേട്ടത്. കാർട്ടൂൺ ആ കാർട്ടൂൺ ആണ്. ഓക്കെ, കാർട്ടൂണുള്ള സൂപ്പർ ഹീറോ ആണ്. എടാ ഇതെന്താടാ സൂപ്പർ ഹീറോ ഡ്രസ് ഇടാണ്ടൊക്കെ നിക്കുന്നത്? ഇതെന്ത് ഡ്രസ് ഇടാത്ത സൂപ്പർ ഹീറോയാ? എന്റെ ആളിയാ എന്തരാടാ ഇതൊക്കെ? ഇതൊക്കെയാണല്ലോ ഷിൻജാനും പിഞ്ചാനും കാണുന്നത്. സൂപ്പർ ഹീറോണ്ട് അവിടെ ലോ നമുക്കൊന്ന് ചാനലൊന്ന് മാറ്റി നോക്കാം. ഇത് കണ്ടാ ശരിയാവത്തില്ല. ഇതെന്താണ് ഇമ്പോർട്ടന്റ് റേസാ? എടാ ഇത് സൂപ്പർ ഹീറോടെ. ഓ ഇങ്ങനത്തെ കാർട്ടൂൺ ആണല്ലോ ദൈവമായി ഷിൻജാനും പിഞ്ചാനും കാണുന്നത്. അടുത്തത് കാണാം. ഓക്കെ, ന്യൂസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സ്പേസിനെ പറ്റിയാണ് കേട്ടാ. എടാ ഇതും കാർട്ടൂൺ തന്നെയാടാ. എടാ ഇതിപ്പോ എനിക്ക് മൂടി പോയി. നമുക്ക് എന്തായാലും പുതിയൊരു ടി വി ഒക്കെ മേടിക്കണം. അതുമാതിരി തന്നെ നമുക്ക് എന്തായാലും ഒരു പി സി സെറ്റപ്പ് ഒക്കെ കമ്പ്യൂട്ടർ ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ഗെയിം ഒക്കെ കളിക്കാലോ ഇവിടെ. നമുക്ക് വീട്ടിൽ ചൊല്ലിച്ച് ഫുള്ള് മറ്റേ ഗെയിം ഒക്കെ കളിക്കണം, മെഷീനും ഗെയിം ഒക്കെ കളിക്കണം, സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാനൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ നമുക്ക് എന്താ ചെയ്യേണ്ടത്. ഷിൻജാനും പിഞ്ചാനും അവിടെ. അവിടെ എന്തോ ഒരു മണി കൊട്ടണ സൗണ്ട് കേൾക്കണത്. എന്തോ ആണി അടിക്കുന്ന സൗണ്ട് അല്ലേ? എന്തോ ആണി അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ഇവിടെ. എന്റെ അളിയ കടിവമ്മ. അയ്യോ ഇപ്പൊ തന്നെ ചില്ല് പൊട്ടിച്ചാനെ. ഇവന്മാരെന്തൊരു പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടാ. ചോപ്പല്ല പണി. എടാ ചോപ്പ് അവിടെ. ഓ എന്റെ പൊന്ന് ചോപ്പ്, നീ അവിടെ തലയാട്ടിയിരുന്നത് നാറ്റിച്ച് വച്ചേക്കുന്ന. ഓ എന്തൊരു മണമാടാ, എന്തൊരു മണം. ഓ അന്നൊരു കൊരക്കുന്ന. എടാ പിഞ്ചാന ഇവിടെ എന്തൊരു പണി ചെയ്യുന്നുണ്ടല്ലോ. എടാ പിഞ്ചാന എന്തെയാടാ നീ? എവിടെന്ന് കിട്ടി നിനക്ക്? എടാ എവിടെന്ന് ആടാ? ഒന്ന് വളച്ച് കിട്ടാണ്ട് ഒന്ന് പറ നീ. ഞാനൊരു പോലീസ് ഓഫീസർ ആണ്, ഇതിനെയാണ് മോഷണം എന്ന് പറയാ. ഒന്ന് പോയ ഫ്രാങ്ക്ലിൻ ബായ്, മാമന്റെ വീട്ടിൽ സാധനം എടുത്തു കൊണ്ടാ മോഷണാവൂ അത്. എടാ അത് പോട്ടെ. അല്ല നീ എന്താ നിലത്ത് ആണി അടിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബായ് നിലത്ത് ആണി അടിക്കുന്നത് ക്ലോക്ക് വെക്കാനായിട്ട്. എടാ മണ്ട ക്ലോക്ക് വെക്കേണ്ടത് എവിടെയാന്നറിയോ? നീ അങ്ങ് മേലയിലാണ് വെക്കേണ്ടത്. നീ ഒരു കസാര എടുത്ത് മേലയിലടിക്കി. അടിച്ചു പോയില്ലേ ഇവിടെ വെച്ചാ പോരെ നമുക്ക്? ആ എന്നാ നീ എവിടെയെങ്കിലും വെക്ക്. കാണാൻ പറ്റത്തുള്ളോ? ആ നീ എവിടെയെങ്കിലും വെക്ക് എന്റെ പൊന്നോ. എന്തായാലും ക്ലോക്കിന്റെ കാര്യം നന്നായി കേട്ടാ. എടാ ഷിൻജാനോടൊപ്പം എടാ. ഫ്രാങ്ക്ലിൻ ബായ് ഷിൻജാനാണെങ്കിൽ മേലെ ഫ്രാങ്ക്ലിൻ ബായുടെ പോലീസുകാർ കഴുകുന്നുണ്ട്. എടാ പിഞ്ചാനെ നീ ഒരു പണി ചെയ്യോ. ഫ്രാങ്ക്ലിൻ ബായ് പറ അങ്ങോട്ട്. എടാ അപ്പുറത്ത് ചോപ്പ് ഉണ്ടല്ലോ, അപ്പ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നീ വാരി കളയോ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ ഒന്ന് പോയി അങ്ങോട്ട്, വേറെ പണിയില്ല മനുഷ്യന്. ഫ്രാങ്ക്ലിൻ ബായ് പിന്നെ ഉണ്ടല്ല, നമുക്ക് വീട്ടില് ഫുഡൊക്കെ വെക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഫ്രാങ്ക്ലിൻ ബായ്. ഒരു കുക്കിനെ വെക്കണം. അത് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചത് കുക്കിനെ വെക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ വകയിൽ ഒരു ഗ്രാനി അമ്മൂമ്മ ഉണ്ട് നമ്മുടെ ബന്ധത്തില്. ഗ്രാനി അമ്മൂമ്മനെ കൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിളിപ്പിച്ചാലോ ഇങ്ങോട്ട്. അന്നേരം നമുക്ക് സാലറി കൊടുത്താൽ പോരെ, മാസം 15,000 രൂപ 20,000 രൂപ കൊടുത്താൽ പോരെ ആ ഗ്രാനി അമ്മൂമ്മക്ക്. അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ വീട്ടിലെ ലൈക്ക് ചേർത്തിട്ട് 3,000 ലൈക്കാണ്. 3,000 ലൈക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മള് ഗ്രാനി അമ്മൂമ്മനെ കൊണ്ടുവരേണ്ടതായിരിക്കും. ഓക്കെ, എടാ ഇപ്പളായപ്പോ ഷിൻജാനും പിന്നാലും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അവര് നമ്മളെ വീട് തുടക്കുക, കഴുകുക, മാറാല കളയുക, തൂത്തു വാരുക, പിന്നെ ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ ഒന്ന് എടുത്ത് ഉണക്കി മടക്കി വെക്കുക, വണ്ടിയൊക്കെ കഴുകി തരുക. എന്നാ പറഞ്ഞപ്പ തന്നെ. എടാ ഷിൻജാനെ, ഫ്രാങ്ക്ലിൻ ബായ് പറ. അല്ല ഷിൻജാനെ, നീ എന്താ പച്ച ട്രൗസർ? ഫ്രാങ്ക്ലിൻ ബായ് തുണിയൊക്കെ അലക്കി. ഫ്രാങ്ക്ലിൻ ബായ് എനിക്കിപ്പോ എക്സാം ഒക്കെയാണ് വരുന്നത്, ഡ്രസ്സൊക്കെ അലക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രാങ്ക്ലിൻ ബായ് എന്റെ മഞ്ഞ ട്രൗസർ ആണ് ഞാൻ കഴുകിയിട്ടേക്കുവാണ്. നമുക്കൊരു വേലക്കാരി ഒരു സർവന്യനെ വെക്കണ്ടേ ഫ്രാങ്ക്ലിൻ ബായ്? എടാ ഞാനും അത് ആലോചിക്കുന്നുണ്ടാ, ഒരു സർവന്യനൊക്കെ വെക്കണം നമുക്ക് എന്തായാലും. ഞാൻ മറ്റേ നമ്മുടെ ഗ്രാനി അമ്മൂമ്മല്ലേ വകയില്, അമ്മൂമ്മനെ വിളിച്ചാലും ഇങ്ങനെ ആലോചിക്കാണ്. ഫ്രാങ്ക്ലിൻ ബായ് നല്ല ഡിസിഷൻ, ഗ്രാനി അമ്മായി ഫുള്ള് ഫുഡൊക്കെ പെടസാനായിട്ട് വെക്കും. ആ ഓക്കെ ഓക്കെ, അപ്പൊ നീ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകുക കേട്ടാ. നമുക്കപ്പൊ ഇന്ന് എന്തായാലും, ഇന്ന് ഞാൻ എന്തായാലും ഓഫ് ലീവ് എടുത്തേക്കുവാണ്. നമുക്ക് എന്തായാലും ഇന്ന് ഭയങ്കര ബോഡിക്ക് ഒരു ചെറിയൊരു ക്ഷീണം. ഓക്കെ, നമ്മള് ഭയങ്കര കഴിഞ്ഞ ദിവസം നമ്മള് പോലീസ് അന്വേഷണം ഒക്കെ ആയവരെ ഭയങ്കര ടയേർഡായിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രാങ്കിന്റെ ഡെയിലി ഡേ ലൈഫ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, പോലീസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം, അപ്പൊ നമ്മൾ എന്തായാലും അത് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ നമ്മുടെ പരിപാടി വെച്ചാൽ ഷിൻജാനും പിഞ്ചാനും ആണെങ്കിലും ഉണ്ടല്ലോ, അവര് വീടൊക്കെ നല്ല രീതിക്ക് മനസ്സിലായി, ഭയങ്കര നല്ല കുട്ടികളാണ്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും നമുക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കണം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഷിൻജാനും പിഞ്ചാനും ഒരു കേരള സ്റ്റൈൽ, അതായത് സോറി ഇന്ത്യൻ എന്നല്ല, മൊത്തത്തിൽ അങ്ങനെ വേൾഡിലുണ്ട് ആ വണ്ടി, അങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ
നമുക്ക് സെറ്റ് ആക്കി കൊടുക്കണം. അപ്പൊ എന്തായാലും കിഡിലെ വണ്ടി തന്നെ ആയിരിക്കണം, നല്ല ഫാൻ ബേസും കാര്യങ്ങളും ലുക്കും പവറും എല്ലാം ഉള്ള ഒരു കിഡിലെ വണ്ടി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഞാനെന്തായാലും മൈക്കിളിനെ വിളിക്കട്ടെ. ഓക്കെ, മൈക്കിളിനെ വിളിച്ചിട്ട് എന്താ പരിപാടി എന്നൊന്ന് ചോദിക്കട്ടെ. ഹലോ മൈക്കിൾ, എവിടെയുണ്ടടാ? ഫ്രാങ്ക്ലിൻ, ഞാനാണെങ്കിൽ ജിമ്മിനെ നമ്മളെ മത്സരത്തിനോട് പറഞ്ഞു വിട്ടാൻ പോയിക്കോണ്. എന്ത് മത്സരം? സ്കൂളിലോ കോളേജിലോ? അല്ലാണോ? അല്ലടാ പ്രാങ്കളുടെ മത്സരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിറ്റിയിലൊരു സ്റ്റണ്ട് റേസ് വന്നിട്ടുണ്ട്. ആ സ്റ്റണ്ട് റേസിലാണെങ്കിൽ അവിടെ പങ്കെടുത്ത് ഞാൻ വിജയിച്ചാൽ എന്തോ ഡിഫൻഡർ കാറൊക്കെ എന്തോ കിട്ടുന്നാണ് പറയുന്നത്. ഡിഫൻഡർ കാറാ? എടാ, നമ്മൾ ഉദ്ദേശിച്ച വണ്ടി അങ്ങനത്തെ ടൈപ്പ് ഓഫ് വണ്ടിയാണ്. ഫാൻ ബേസും എല്ലാം ഓക്കെ. എടാ, മത്സരം എവിടെയാണ്? പ്രാങ്കളുടെ നീ ഒന്നും പോയി പങ്കെടുക്കല്ലോ കേട്ടോ, കാരണം നീ എല്ലാ മത്സരത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് അടിച്ച് കൊണ്ടുപോകും. ഈ മത്സരത്തെ ജിമ്മിയെങ്കിലും ഫസ്റ്റ് അടിക്കട്ടെ. എടാ അങ്ങനെ പറയലടാ, എടാ എനിക്കും എടാ ഷിഞ്ചാനും പിഞ്ചാനും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റടാ. എടാ മൈക്കിൾ, നിന്റെ വീട്ടിൽ എന്തോരം വണ്ടികൾ ഉണ്ടടാ, നിനക്ക് ഇനി എന്തിനാണ് വണ്ടി? എന്റെ എവിടെയാണ് വണ്ടികളൊന്നും ഇല്ലാത്തത്. നീ നമ്മുടെ ഫ്രണ്ട് അല്ലേ. എടാ ലൊക്കേഷൻ അപ്പൊ എവിടെയാണ് വരുന്നത് മൈക്കിളെ? ലൊക്കേഷൻ ഞാൻ വാട്സപ്പിലോട്ട് അയച്ചിട്ടാ, നീ അവിടെ പോയാ മതി. ആ ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ്. എടാ അവിടെ പോകുമ്പോ എന്തെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടോ? വല്ല വണ്ടികളോ ബൈക്കുകളോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല, നീ അവിടെ പോയാ മതി. അപ്പൊ അങ്ങനെയാണല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും പോയിക്കോണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സൂപ്പർ വണ്ടി എന്നൊക്കെ ഉദ്ദേശിച്ച് വന്നെന്ന് വെച്ചാല് ഈ ഒരു ഡിഫൻഡർ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഷിഞ്ചാനും പിഞ്ചാനും എന്തായാലും ഡിഫൻഡറും കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നേരെ അങ്ങോട്ട് പോവാ. ലൊക്കേഷൻ അപ്പൊ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ വന്നേക്കണത്. ഇവിടെ ആണ് ലൊക്കേഷൻ വന്നേക്കണത്. ഓക്കെ, ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കും. നമ്മൾ ഹിബ എന്നാണ് കൊടുത്തേക്കുന്നത്. ഹിബ എന്ന് പറഞ്ഞ കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക്ലിന് ഇപ്പൊ പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ എവിടെ പോകുമ്പോഴും നല്ല അടിപൊളി എക്സിക്യൂട്ടീവില് വേണം പോവാനായിട്ട്. പിന്നെ അതുമാതിരി തന്നെ ബോഡി ഗാർഡ്സും കാര്യങ്ങളും ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഗാർഡ്സൊക്കെ പിന്നാലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എസ്കോർട്ട് ആയിട്ടൊക്കെ വേണം. അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഡെയിലി ഡേ ലൈഫ് അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ആക്കാൻ വേണ്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നല്ല കിഡിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, ഉള്ളതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്, എന്നാലും നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുമാതിരി ഫ്രാങ്ക്ലി പോലീസ് ആയ പിന്നെ ഇവിടെ ക്രൈമും കൊലപാതകങ്ങളും മോഷണങ്ങളും റോബറി ഒക്കെ ഭയങ്കര രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സിറ്റി നല്ല രീതിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ മറ്റേ ലൊക്കേഷനിലോട്ട് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ചിഞ്ചാനും പിഞ്ചാനും എന്തായാലും സർപ്രൈസ് ആയി പോകും കേട്ടോ. ആ ഡിഫൻഡറും വണ്ടിയൊക്കെ കിട്ടി അവർക്ക് കൊടുക്കുമ്പോണ്ടല്ലോ ആളിയ. എന്നിട്ട് വേണം നമുക്കൊരു ട്രിപ്പൊക്കെ പോവാനായിട്ട്. അപ്പൊ എങ്ങോട്ട് വേണം ട്രിപ്പ് പോവാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും ട്രിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. കൊറേ നാളായി നമ്മള്, പണ്ടൊക്കെ നമ്മള് സ്നോലാൻഡിലോട്ട് ഫോറസ്റ്റിലോട്ട് അങ്ങനത്തെ കുറെ ട്രിപ്പൊക്കെ നമ്മൾ പോയിരുന്നു. ഇപ്പൊ നമ്മൾ ട്രിപ്പൊക്കെ പോകൽ ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോകണം, വല്ല ഐലൻഡിലോ അങ്ങനെയൊക്കെ വല്ലോടത്ത്, വല്ല സൂയിലോ അങ്ങനെ. അപ്പൊ എന്തായാലും സെറ്റ് ആക്കണം. നമ്മൾ എന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ സ്ഥലത്താണ് സ്റ്റണ്ട് റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്റെ ആളിയോ, എടാ ഇത് വലിയൊരു സ്റ്റണ്ട് റേസ് ആണ് കേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡിഫൻഡർ ഒക്കെ അറിയണല്ലോ, ഭയങ്കര VVIP ആൾക്കാരൊക്കെ ഓടി, VIP അല്ല VVIP ആൾക്കാരൊക്കെ ഓടിക്കേണ്ടതാണ് ഈ ഡിഫൻഡർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ കയ്യില്, മമ്മൂക്കയുടെ കയ്യിലൊക്കെ ഉണ്ട് നമ്മുടെ ഡിഫൻഡർ. അപ്പൊ എന്താ അത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ഓ ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ആംബുലൻസ്, പോലീസ്, ഓൾറൈറ്റ്, ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ അതുമാതിരി അപ്പുറത്ത് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേ അറ്റത്ത് അതെന്താ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ദേ ബോട്ടൊക്കെ ദേ പോണ്. ഓക്കെ, അപ്പൊ നമ്മളെന്താ, നമ്മൾ എല്ലാ റേസിലും നമ്മൾ ബുദ്ധി യൂസ് ചെയ്തിട്ടാണ് കളിക്കണത്. ഓക്കെ, എടാ അതല്ലടാ, ദേ ഇടാ ഡിഫൻഡർ അല്ലത്, എന്റെ ആളിയ. അല്ല ബ്രോ, പേടിക്കണ്ട പേടിക്കണ്ട, നിങ്ങളൊക്കെ മത്സരിക്കാൻ വന്നതാണോ? ഓക്കെ 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 ഓക്കെ, നമ്മളെ വന്നപ്പോ പേടിച്ചിട്ടാവന്മാര്. എന്റെ ആളിയോ, എടാ ഇതിന്റെ ലുക്ക് നോക്കടോ, വിഷയം. എടാ ഇത് നമുക്ക് എന്ത് വില കൊടുത്തും നമുക്ക് ഈ സാധനം നമുക്ക് സ്വന്തമാക്കണം. എടാ ഇതിന്റെ ലുക്ക്, ഓ പ്രീമിയം വണ്ടിയില്ലേ. എന്റെ ആളിയ, രോമാഞ്ചം വണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക്. സാറേ മത്സരത്തിന് പങ്കെടുക്കാൻ വന്നതായിരുന്നു. ആ ഫ്രാങ്ക്ലിൻ. ഓ മൈക്കിൾ ബുക്ക് ചെയ്തു, നിങ്ങൾക്ക് പെട്ടെന്ന് മത്സരത്തിന് പങ്കെടുക്ക്, നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട്. ആ ഓക്കെ സാർ, ഓക്കെ സാർ. സാർ ഇതിന്റെ വല്ല എന്തെങ്കിലുമൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? റൂൾസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല മോനെ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്ത് കളിക്കാനായിട്ട്. ബുദ്ധിയൊക്കെ നമുക്ക് പണ്ടേ ഉള്ളതാണ്.
ഇവിടെ കുറെ പത്രപ്രവർത്തകർ ന്യൂസിന്റെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ബുദ്ധി യൂസ് ചെയ്ത് കളിക്കണ കാരണം നമുക്ക് വേണ്ടത് വണ്ടി. ഓക്കെ, ഇത് കണ്ടിട്ട് മീഡിയ ഒരു വണ്ടി ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം. ഓക്കെ സെറ്റ്. ഓൾറൈറ്റ്, ദൈവമേ മിന്നിച്ചേക്കണേ. അപ്പൊ നമ്മൾ എന്തായാലും മത്സരത്തിന് പങ്കെടുക്കാൻ പോകണം ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തെങ്കിൽ മാത്രം നമ്മൾ വിജയിക്കാൻ ചാൻസ് കൂടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മുടെ ലക്കുകൾ കൂടും. ഓക്കെ, നമുക്ക് ഭാഗ്യങ്ങൾ കൂടും. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പഴത്തെ കൂടി ലൈക്ക് അടിക്കുക. ഓക്കെ, ഓനെ എടാ, ഇത് അവിടെ കുഴി ഉണ്ടായിരുന്നു. എടാ, നിങ്ങൾ വീട് ലൈക്ക് അടിച്ചു കാരണം നമ്മൾ ലക്കി രക്ഷപ്പെട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ഓ എന്റെ അളിയ, അടി ഇവിടെ കുറെ ഗ്യാസിന്റെ സാധനങ്ങളൊക്കെ. ഇത് എന്തൊരു കാക്ക പറന്നു പോണം. കാക്കല്ല, കൊക്കല്ലത് ഇടിക്കാൻ പറ്റും അതിനാ. ഇല്ല, എടാ ഇവിടെ കുറെ ഗ്യാസിന്റെ ടാങ്കും ഇപ്പൊ മരങ്ങളും ഗ്യാസിന്റെ പെട്ടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളത് നോക്കിട്ട് വേണം പോവാനായിട്ട്. എന്റെ അളിയ, ഇതിപ്പോ നമുക്ക് എന്താ ലെഫ്റ്റി കൂടെ എടുക്കേണ്ടി വരും കേട്ടാ. എടാ, വണ്ടിക്ക് ഡൗൺ ക്ലിയറൻസ് ഇല്ല കേട്ടാ, തീരെ അടി മുട്ടും. അതാണ് എന്താ ബാത്റൂം ഒക്കെ വെച്ചേക്കുന്നത്. ഓക്കെ, ഓ അളിയ, ഇത് മറ്റേ സോപ്പ്, സോപ്പ്. എടാ ഈ ഇതിൽ, എടാ നമ്മൾ ഈ വണ്ടി എടുത്ത് നന്നായി കേട്ടാ. കാരണം എന്താ വെച്ചാല് ആ വണ്ടി എടുക്കുമ്പോള് ഈ വണ്ടിക്ക് ടയർ നല്ല ഗ്രിപ്പ് ഉണ്ട്. അപ്പൊ അവിടെ വല്ല ബൈക്കൊക്കെ ആണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ല, നമ്മൾ അങ്ങനെ തേഞ്ഞു പോയാന്. ഓ എന്റെ മോനെ, നമ്മൾ അങ്ങനെ ആ ബൈക്ക് വല്ല എടുത്തിരുന്നെങ്കിൽ ആ സ്നോല അങ്ങ് തേഞ്ഞു പോയാന് സോപ്പും വെള്ളത്തില്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ സ്പീഡിൽ പോകുന്ന അപ്പൊ അവന്മാര് വിചാരിച്ച് കാണും കേട്ടോ. അപ്പുറത്ത് വല്ല ഉണ്ടോക്കേണി. ഓക്കെ, അപ്പൊ പതിയാണ് പോണ്ടത്. എന്റെ അളിയെ, നമ്മളങ്ങനെ സ്പീഡിൽ വന്ന് ഇതിച്ച് അടിച്ച് നേരെ വെള്ളത്തിൽ പോയാനെ. എടാ, നമ്മളമ്മര് വലിയ മോൺസ്റ്റർ ജീപ്പ് എടുക്കാൻ ഭാഗ്യേ. ഇത് ഇവിടെ ഫോട്ടോ കണ്ട ജീപ്പ് അങ്ങനെ സാധനങ്ങളൊന്നും പോവത്തില്ല ഈ വഴി കൂടെ. ആളിയ ടയറൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് തള്ളി നിക്കോല. നമ്മൾ ഇത് എടുത്ത എന്തായാലും നന്നായി കേട്ടാ. നമുക്ക് എന്തോ ലക്ക് ഉണ്ട്. നിങ്ങളെല്ലാരും ലൈക്ക് അടിച്ച കാരനാണ് ഈ ലക്ക് നമുക്ക് വന്നേക്കണത്. ഇവിടെ എന്തൊരാണ്, പോട്ടെ പോട്ടെ പോട്ടെ, ഇവിടെ ചാടിക്കണം നമുക്ക്. ഓൾ റൈഡ് സെറ്റ് കേട്ടാ. മോനെ, ഇവിടെ കുറെ മരത്തടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, തുറക്കാം അങ്ങോട്ട്. ഓക്കേ, എന്തോരം മരങ്ങളൊക്കെ, എന്തോരം മരങ്ങളാണ് വെച്ചേക്കണത്. ഈ മരം വീറ്റാ തന്നെ കൊറേ പൈസ കിട്ടുമല്ല. പോട്ടെ പോട്ടെ മോനെ. കിഡിലം കേട്ടാ, കിഡിലം 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 സ്റ്റണ്ടറൈസ്ഡ്. എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ട്. അതേ ഇവിടെ നമുക്ക് ബ്രേക്ക് പിടിച്ചു വേണം പോവാനായിട്ട്. ഇവിടെ കാരണം സോപ്പും പതയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അയ്യോ, ഇവിടെ വഴിക്ക് വീഴും തോന്നുന്നുണ്ട് കേട്ടാ നമ്മള്. ഓ ഇല്ല 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 ഇല്ല, ലെഫ്റ്റ് ഒഴിച്ച് പോട്ടെ ഞാൻ, അല്ലെങ്കിൽ പ്രശ്നമാകും. ഇതേ പോണ് വഴിക്ക് പോണ് വഴിക്ക് പോണ്. എന്റെ മോനെ, എന്റെ അളിയ. ഓ എടാ, ഇത് കൊറേ റോഡുകളൊക്കെ കൊറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എടാ എന്താ തീരാത്തത്, ഇത് എന്ത് വില്ല സ്റ്റൺറൈസിങ് ആടാ മോനെ. ഓ എടാ, ഇവിടെ ബോംബിന്റെ കൊറേ പെട്ടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എടാ ഇതിപ്പോ നമ്മള് സ്നോ മറ്റേ വെള്ളം സോപ്പും പതിയാണ്. ഇതിലൂടെ പോയ സ്പീഡ് കേറും. ഒക്കെ ബ്രേക്ക് പിടിച്ചു പോട്ടെ ഞാൻ. ഓ എന്റെ അളിയ, എടാ അവന്മാര് ഓരോരോ ട്രാപ്പുകളും കാര്യങ്ങളും വെച്ചേക്കും വേണ്ടേ. ഇപ്പൊ അങ്ങനെ നമ്മളെ വെള്ളത്തിൽ വീണ് തീർന്നു പോയാലേ, തീർന്നു പോയ നമ്മടെ ഡിഫൻഡർ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോയാനെ. എന്റെ അളിയ, നമ്മ ഡിഫൻഡർ അങ്ങനെ വെള്ളം കൊണ്ടുപോയി നമ്മൾ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. അത്ര കിടിലൻ വണ്ടിയാണ്. ഒരു വണ്ടിയെ നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിലുള്ളൂ. ഇവിടെ ചാടിക്കണം തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ പോട്ടെ 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 പോട്ടെ. അടുത്ത് എനിക്ക് തോന്നുന്നത് ഇനി കുറെ ഉണ്ട് പോവാനായിട്ട്. നമുക്ക് എന്തായാലും പെട്ടെന്നും കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. ഓക്കെ, ഇവിടെ എന്തരോ എന്റെ മോനെ, വണ്ടി മറയല്ലേ. ഓ വണ്ടി മറിഞ്ഞില്ല. ഓക്കെ, ഇതിരി ടഫാണല്ലോ ദൈവമേ മോനെ. എടാ ഇതെന്തൊരു, എടാ ഇത് ഭയങ്കര ടഫാണ് കേട്ടാ. എനിക്ക് ഒന്ന് അത്രയും പ്രീമിയം വണ്ടി ആയാലും ഇത്ര ടഫിൽ അവർ കൊടുത്തേക്കണം തോന്നുന്നുണ്ട്. ഈ റാമ്പ്, ഓ എന്റെ മോനെ. ഓക്കെ, അത് കഴിഞ്ഞ് ഓക്കെ, നമുക്ക് ഏറ്റവും പേടിയ ബ്ലേഡാണ്. ആ ബ്ലേഡ് അങ്ങ് നമ്മളങ്ങ് ഇല്ലാണ്ടാക്കുമ്പോ പോലെ 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 പോലെ. ഓ ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ചോണ്ട് ഇത്രയും ലക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ഇനി ഒരു വീഡിയോ ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ലക്ക് എന്തായാലും കൂടും. ഓക്കെ, സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ നമുക്ക് മുതലക്കായിരിക്കും. ഓക്കെ, നമ്മൾ നേരെ സ്പീഡിൽ പോയി നിങ്ങൾ ആ സാധനത്തുമ്പോ കൊണ്ട് ഇടിക്കും കേട്ടാ. അതായത് നമ്മൾ പതിയെ പോയത്തുള്ളു. ഓക്കെ മോനെ, സെറ്റ്. അങ്ങനെ നമ്മളിപ്പോ കഴിയാറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എടാ ഇത് ഇന്നൊന്നും കഴിയത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കുറെ ഉണ്ട് പോവാനായിട്ട്. എന്റെ മോനെ, എന്റെ അളിയോ, ഇതെന്തോന്നറിയതടാ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിട്ടാ മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഇതെന്തോടെ കറങ്ങണ സാധനങ്ങളൊക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഫ്രാങ്ക്ലിൻ എന്ന് വെച്ചാൽ പ്രോ ഡ്രൈവർ ആണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ സിമ്പിൾ ആണ് ഫ്രാങ്ക്ലിൻ ഒക്കെ.
ഓൾറൈറ്റ് ഹെലികോപ്റ്ററിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് ന്യൂസിന്റെ ആൾക്കാരാകും. ഇതെന്തുവാട തൊഴുത്ത പശുവിന്റെ ഫാമായത് പശുക്കളൊക്കെ എന്റെ ആളിയാ. ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ പശുവിനൊന്നും ചെയ്യാണ്ട് കൊണ്ടുപോവാം. പോട്ടെ 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 പോട്ടെ. എടാ എനിക്ക് തോന്നുന്നത് ന്യൂ ഓ ഹെലികോപ്റ്ററിന്റെ ഷൂട്ടിംഗ് ഉണ്ടോ? അപ്പൊ നമ്മൾ ലൈവ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റണ്ട് റേസിംഗും കാര്യങ്ങളൊക്കെ. ഓക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്. ഓക്കെ കഴിയാറായി. ആ അറ്റത്താണ് ഇതിന്റെ എൻഡിംഗ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ കഴിയാറായിട്ടാ. അപ്പൊ എന്തെങ്കിലും ട്രാപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ അപ്പൊ നമ്മൾ ഇനി വേണം സൂക്ഷിച്ചു പോവാനായിട്ട്. അല്ലെങ്കിൽ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവസാനാണ് ഇവന്മാര് ഈ പണി തരാ നമുക്ക്. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ എടാ മരം കൊണ്ടൊക്കെ ഇതന്നെ വഴി. ഓക്കെ മരം കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടാ. വേറെ വല്ല അലമ്പ് വണ്ടിയാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ മരം പോയിട്ടൊന്നും കേറത്തില്ല. വെടി പട്ടാളക്കാരാണ് നമ്മള് വെടി വെക്കോ? എടാ ഇനി ഇതൊരു പക്ഷെ അവർ ട്രിക്ക് ചെയ്യണത് പറ്റിക്കണതായിരിക്കും. നമ്മളാ പോയി നോക്കാം. ഓക്കെ പട്ടാളക്കാരെ ചുമ്മാ മനുഷ്യന്മാര് വെടി വെക്കാൻ പറ്റത്തില്ല. അതാണ് നയമ്മ. അങ്ങനെയൊന്നും പേടിക്കത്തില്ല സാറേ, നമ്മളടുത്താണോ കളി? തിരിയുന്ന വേണ്ട. പട്ടാൾക്കാര് മനുഷ്യന്മാരെ കൊല്ലാനൊന്നും പറ്റത്തില്ല. ടെററിസ്റ്റിന്റെ അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ കൊല്ലാൻ പറ്റത്തുള്ളോ? നമ്മളടുത്താണോ? നമ്മൾ ഇത്തിരി ബുദ്ധി കൂടിയ ആളാണ് സാറേ. അങ്ങ് ആള് മാറിപ്പോയി. ഇത് ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ ഇവിടെ സ്പീഡിന്റെ ജമ്പു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്പീഡ് ട്രാക്കാണിത്. നമ്മൾ അതിൽ പോകുന്നില്ല, കാരണം സ്പീഡിൽ പോയി നേരെ ആ തോട്ടി കല്ലുമ്മ കൊണ്ടിടിക്കും. ഓക്കെ ഖത്തം ഗായ്സ്, അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. എന്റെ ആളിയ സെറ്റ് 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 സെറ്റ്. ഇത്രക്ക് സിമ്പിൾ ആണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. എല്ലാരും വിട്ട 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 വീട്ടിലോട്ട് വിട്ടോ. ഇനി ഡിഫൻഡർ നമുക്കുള്ളതാണ് മോനെ. അങ്ങനൊന്നും പിന്മാറത്തൊന്നുമില്ല സാറേ. വണ്ടിയൊക്കെ ഓക്കെ സാറേ. സാർ അപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് മാറ്റാ? വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നല്ല കിടലം വണ്ടി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാൽ മതി. കമന്റ് ഇട്ട ആൾക്കാരുടെ പേര് കൊടുക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ കണ്ടന്റ് ആൾക്കാരുടെ നല്ല കിടലം കമന്റ് ഇട്ട ആൾക്കാരുടെ പേരൊക്കെ കൊടുക്കണമായിരിക്കും. ഓക്കെ. ഓ എന്റെ മോനെ, എടാ കിടിലൻ കേട്ടാ കിടിലൻ. നമ്മുടെ നിസാൻസ് കയ്യിലെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പോവാം. എന്റെ മോനെ വിഷയം വിഷയം, എന്റെ മോനെ കിടിലൻ കേട്ടാ. ഈ നമ്മള് വി ഐ പി ആണ്. ഓ ഈ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വി വി ഐ പി ആണ് നമ്മള്. മോനെ നമുക്ക് ഇനി എന്തായാലും ചിഞ്ചാനും പിഞ്ചാനും ഇത് കാണിച്ചു കൊടുക്കാം. അവർക്ക് നല്ല രീതിക്ക് അങ്ങ് ഹാപ്പി ആവും ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. ഓൾറൈറ്റ് ഓൾറൈറ്റ്. അങ്ങനെ നമ്മള് വീടൊക്കെ എത്താറായിട്ടുണ്ട്. എടാ ഇത് കിടിലും വണ്ടിയില്ലേ. ഡിഫൻഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ ഓ ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിലൊക്കെ കിട്ടുവാണെങ്കിൽ കിടിലനായിരിക്കും. ഷിൻജാന പിഞ്ചാന ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ഷിൻജാന ഇവിടെ നിൽക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബായ് ഞങ്ങള് ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. എന്റെ മോനെ ഫ്രാങ്ക്ലിൻ ബായ് ഇത് ഫ്രാങ്ക്ലിൻ ബായ്ക്ക് മേടിച്ചതാണല്ലേ. എടാ എനിക്ക് മേടിച്ചതല്ല, നിങ്ങക്ക് രണ്ടുപേർക്കുള്ള ഗിഫ്റ്റ് ആണിത്. എന്റെ മോനെ എടാ പിഞ്ചാന നീ പറയണത് കേട്ട. എടാ കേട്ടടാ ഷിൻജാന നമുക്കുള്ള ഗിഫ്റ്റ്. പൊളി അത് ഈ വി വി ഐ പി ഡിഫൻഡർ മോനെ അത് പൊളിച്ച്. എടാ എടാ സംസാരിച്ചു തീർക്കാണ്ട് നേരെ വണ്ടിയിലോട്ട് അങ്ങ് കേറി. ഞാൻ വണ്ടി എന്തായാലും സൈഡിലോട്ട്, കാരണം ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടും ഈ വണ്ടി കാണുമ്പോ. എല്ലാരും പെട്ടെന്ന് കേറി 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 വാടാ പിഞ്ചാന വന്ന് വണ്ടി കേറ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. അല്ലടാ പിഞ്ചാനെ സത്യടാ ഷിൻജാന എന്റെ ഫേവറേറ്റ് വണ്ടിയാണോ? ഫ്രാങ്ക്ലിൻ ബായ് ഒരിക്കലും ഈ സംഗണത്തിന് ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. എടാ സത്യം ഡാ സത്യം. എടാ ഗായ എന്നാലും നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കിടിലെ വണ്ടിയല്ലേ എന്റെ ആളിയ. എനിക്ക് നല്ല രീതിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. ഓക്കെ അപ്പൊ അതുമാതിരി തന്നെ നമുക്ക് എന്തായാലും അടുത്ത കണ്ടന്റും കാര്യങ്ങളൊക്കെ നല്ല കിടിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടിട്ടെങ്കിൽ നമ്മള് ഈ വണ്ടിയിലായിരിക്കും നമ്മൾ ഇങ്ങോട്ട് പോവാൻ പോണത് ഓരോരോ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ നിങ്ങളുടെ പേരായിരിക്കും നമ്മള് നമ്പർ പേര് കൊടുക്കാം. ഓക്കെ എടാ പുലി പോണേ പുലി പോണേ ചിന്താനെ കണ്ട് ഫ്രാങ്ക്ലിൻ ബായ് കണ്ടു പുലിക്ക് വരെ നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ട് ഫ്രാങ്ക്ലിൻ ബായ്.
സത്യം സത്യടാ. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഗൈസ് പിന്നെ അതുമാതിരി തന്നെയുണ്ടല്ലോ, നമ്മള് ഫേസ് ക്യാം ഒക്കെ വെച്ചിട്ട് കിഡിലം വീഡിയോസ് നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന, അതും വേറെ മറ്റേ കാർ റേസിംഗും ബസ് സിമുലേറ്ററും പ്ലെയിന് അങ്ങനത്തെ ഷിപ്പുകളൊക്കെ ഓടിക്കുന്ന നമ്മൾ സ്റ്റിയറിംഗ് വീലസ് ആണ് ഓടിക്കണത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ചാനലിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുമാതിരി കമന്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്തൊക്കെ സെക്കൻഡ് ചാനലിന്റെ. അതിൽ ഫേസ് ക്യാം ഒക്കെ നമ്മൾ ഫേസ് ഒക്കെ കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്തായാലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് ഇപ്പൊ എന്തായാലും ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുക സെക്കൻഡ് ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.